തരിശുപാടങ്ങളിൽ കൃഷിയിറക്കി വിജയഗാഥ തീർക്കുകയാണ് മൂവർ സംഘം. ചെറുതാഴം അതിയടത്തെ പി വി രവീന്ദ്രനും കെ നാരായണനും പി വി ലക്ഷ്മണനുമാണ് നെൽകൃഷിയിൽ നൂറുമേനി വിളയിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്ത് പരിധിയിൽ എവിടെയെങ്കിലും തരിശുപാടങ്ങൾ കണ്ടാൽ വെറുതെ ഇരിക്കാൻ കഴിയാത്ത മൂന്ന് പേരുണ്ട് ഇവിടെ. അതിയടത്തെ പി വി രവീന്ദ്രനും കെ നാരായണനും പി വി ലക്ഷ്മണനുമാണ് നെൽകൃഷിയിൽ നൂറുമേനി വിളയിച്ച് വിജയഗാഥ തീർക്കുന്ന മൂന്ന് പേർ. തരിശുനിലങ്ങൾ പാട്ടത്തിനെടുത്ത് നൂറുമേനി കൊയ്യുന്നവരാണ് ഈ മൂവർ സംഘം. ചെറുതാഴം പഞ്ചായത്തിലെ അതിയടം പാടശേഖരത്തിൽ കഴിഞ്ഞ നാല് വർഷമായി 25 ഏക്കറോളം നെൽവയൽ പാട്ടത്തിനെടുത്ത് കൂട്ടുകൃഷി ചെയ്ത് വിജയിപ്പിച്ചവരാണിവർ. നാലു വർഷം മുൻപാണ് നെൽകൃഷിയിൽ സജീവമാകുന്നത്. അന്ന് 10 ഏക്കർ പാട്ടത്തിനെടുത്തു. ഇന്ന് 30 ഏക്കറിൽ ഇവർ കൃഷിയിറക്കുന്നു. പാരമ്പര്യമായി കർഷക കുടുംബമാണ് ഇവരുടേത്. വരും തലമുറയ്ക്കു കൂടി കൃഷിരീതികൾ പകർന്നുകൊടുക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, രോഗകീടബാധ പോലെയുള്ള പ്രതിസന്ധികളിൽ തളർന്ന് പലരും കൃഷിയിൽ നിന്ന് പിന്നോട്ട് നിൽക്കുമ്പോൾ ഇവർ മാതൃകയാകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രളയം മൂലം ഞാറ്റടി മുഴുവൻ നശിച്ചുപോയപ്പോഴും ഇവർ തളർന്നില്ല. കരിവെള്ളൂരിൽ നിന്നുൾപ്പെടെ ഞാറ്റടി സംഘടിപ്പിച്ചാണ് കൃഷി വിജയിപ്പിച്ചത്. നമ്മൾ ആദ്യം നമ്മൾ സ്വന്തമായിട്ടാണ് അവരവരെ സ്ഥലം ചെയ്ത്, പിന്നെ ചെറുതായ ബാങ്ക് ഈ 250 ഏക്കർ ഏറ്റെടുത്ത്. അപ്പോൾ ആ സമയത്ത് എന്നാണെന്നറിയില്ല യോഗ്യത, എന്നെ പൊടിച്ച് അതിൻ്റെ സെക്രട്ടറി ആക്കി. അപ്പോൾ നമ്മൾക്ക് അതിനൊരു മാർഗരൂപം അവർ തന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് ഇതിപ്പോൾ ഒരു 30 ഏക്കറോളം കൃഷി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘത്തിന് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇത് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏറ്റവും ചതിക്കുന്നത് നമ്മളെ പ്രകൃതിയാണ്. പ്രകൃതി പിന്നെ നമുക്ക് അനുകൂലമായിട്ട് നിന്നാൽ ഇവിടെ ശരിക്കും പൊന്നുംപുള എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. പിന്നെ ഇവിടെ രണ്ട് വിള കൃഷി നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മളെ ജനകീയാസൂത്രണം എന്ന് വെച്ചാൽ വന്നതിന് ശേഷം നമ്മളെ റോഡ് വികസനം അത് ഒരു ഈ പിന്നെ ശാസ്ത്രീയമായ രീതിയിലല്ലാത്തതുകൊണ്ടോ എന്തോന്നറിയില്ല വെള്ളം ഒഴുകി പോകാനല്ലാത്തൊരു വഴി കൊണ്ട് ഇവിടെ ഇപ്പോൾ ഒന്നാം പുള എടുക്കാൻ സാധിക്കുന്നില്ലോ. ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ചെറുതാഴം കൃഷിഭവനിലെ കൃഷി ഉദ്യോഗസ്ഥൻ എം കെ സുരേഷ് ഇവർക്കൊപ്പമുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള ഉമ നെൽവിത്താണ് കൃഷി ചെയ്യുന്നത്. കൃഷിവിജ്ഞാന കേന്ദ്രം നൽകിയ മനുരത്ന, പൗർണമി തുടങ്ങിയവയും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിരുന്നു. ഉമ നെൽവിത്തിനും കൃഷി ചെയ്ത് ഹെക്ടറിന് പരമാവധി വിളവായ 8000 കിലോ വരെ ഇവർക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ വിത്ത് ശേഖരിച്ച് പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള കർഷകർക്ക് നൽകുന്നു. വിത്ത് വിതരണം കഴിച്ച് ബാക്കിയുള്ള നെല്ല് സപ്ലൈകോയ്ക്ക് നൽകും. സമ്പൂർണ്ണ യന്ത്രവൽക്കരണമാണ് പാടത്ത് നടപ്പിലാക്കുന്നത്. യന്ത്രങ്ങളെല്ലാം ഇവർ തന്നെ പ്രവർത്തിപ്പിക്കും. നെൽകൃഷി ലാഭകരമാണെന്നും ചെറിയ പ്രതിസന്ധികളിൽ പതറരുത് എന്നും ഇവർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.